സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം തുടങ്ങാം. ആ തുടങ്ങാം പാസ്റ്റർ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തമാവരിയുമായി ഈ പങ്കാളികളായിരിക്കുന്ന ഏവർക്കും കർത്താവ് യേശു കൃഷ്ണന്റെ നാമത്തെ സ്നേഹമെന്ന് അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ബുധനാഴ്ചയുടെ സന്ധ്യാസമയം കൂടെ ദൈവ പഠനത്തിനായി ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാൽവിയാ, നമുക്കത് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവി, വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് തുടങ്ങിയ ലോകത്തിൽ ഒരാഴ്ച കൂടി അടിങ്ങളെ പരിപാലിച്ചല്ലോ. അടിങ്ങൾ പോയ വഴിയിലും കയറിയ വാഹനങ്ങളിലും അടിങ്ങളായിരുന്ന സ്ഥാനങ്ങളും തീർസ്ഥാനത്തും കൂടിയിരുന്ന അടിങ്ങളെ ജയോത്സവമായി പരിപാലിച്ച് അവിടുത്തെ വിശ്വസ്തയ്ക്കും ദൈക്യമായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ മേഹുവിയെ വാഴ്ത്തുക. എന്റെ സർവ്വ അന്തരംഗം എന്റെ വിശുദ്ധ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ആത്മാവിന്റെ ഫലം വിഭജിച്ച് കൊടുത്തിട്ടില്ല എന്ന കർത്താവിന്റെ വാസനയെ പഠിപ്പിക്കുകയുണ്ടായി. ആകയാൽ ദൈവത്തിന് സ്തോത്രം. നാം ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ട കൃപാവരങ്ങൾ പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി ഇരിപ്പാൻ കർത്താവിന്റെ ദാസൻ നമ്മളെ പ്രബോധിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയം ആൽവിയ കർത്താവിന്റെ ദാസൻ ദൈവത്തിലൂടെ നമുക്ക് ദീവനം പഠിക്കാം. അതിനു മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനായി ബെറ്റ്സി തോമസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. നിനക്കാ ഞാൻ കാത്തിരിക്കും, നീ ഒരു നാളും കൈവിടില്ല. നിനക്കായി ഞാൻ കാത്തിരിക്കും, എന്നെ നീ ഒരു നാളും കൈവിടില്ല. ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. ഈ മരുവിൽ ഞാനൊരു വഴി കാണുന്നില്ല, എന്റെ ചിന്തയിലെന്തെന്നും അറിയുന്നില്ല. എന്റെ കരങ്ങളിലൊന്നും ഞാൻ കരുതിട്ടില്ല, എങ്കിലും എന്നെ നടത്തും. ഈ മരുവിൽ ഞാനൊരു വഴി കാണുന്നില്ല, എന്റെ ചിന്തയിലെന്തെന്നും അറിയുന്നില്ല. എന്റെ കരങ്ങളിലൊന്നും ഞാൻ കരുതിട്ടില്ല, എങ്കിലും എന്നെ നടത്തും. ജയത്തോടെ നീ നടത്തും, ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. നിനക്കായി ഞാൻ കാത്തിരിക്കും, നീ ഒരു നാളും കൈവിടില്ല. നിനക്കായി ഞാൻ കാത്തിരിക്കും, നീ ഒരു നാളും കൈവിടില്ല. ഈ യാത്രയിലും ഞാൻ ഏകല്ല, കൊടും കാറ്റിലും ഇന്നു ഞാൻ പതറുന്നില്ല. ഏതു കാറ്റിലും കടലിലും വഴിയുള്ളവൻ ഇനിയും എന്നെ നടത്തും. ഈ യാത്രയിലും ഞാൻ ഏകയല്ല, കൊടും കാറ്റിലും ഇന്നു ഞാൻ പതറുന്നില്ല. ഏതു കാറ്റിലും കടലിലും വഴിയുള്ളവൻ ഇനിയും എന്നെ നടത്തും. ജയത്തോടെ എന്നെ നടത്തും, അബ്രഹാമിൻ്റെ ദൈവം നീ.
ഇസഹാക്കിൻ്റെ ദൈവം നീ, യാക്കോവിൻ്റെ ദൈവം നീ, എന്നും എൻ്റെ ദൈവം നീ, അബ്രഹാമിൻ്റെ ദൈവം നീ, ഇസഹാക്കിൻ്റെ ദൈവം നീ, യാക്കോവിൻ്റെ ദൈവം നീ, എന്നും എൻ്റെ ദൈവം നീ, ഇത്രത്തോളം നടത്തിയോനേ ഇനിമേലും നീ നടത്തും, ഇത്രത്തോളം നടത്തിയോനേ ഇനിമേലും നീ നടത്തും, നിനക്കായി ഞാൻ കാത്തിരിക്കും, നീ ഒരു നാളും കൈ വിടില്ല, നിനക്കായി ഞാൻ കാത്തിരിക്കും, എന്നെ നീ ഒരു നാളും കൈവിടില്ല, ഇത്രത്തോളം നടത്തിയോനേ ഇനിമേലും നീ നടത്തും, ഇത്രത്തോളം നടത്തിയോനേ ഇനിമേലും നീ നടത്തും. താങ്ക് യു. ഹലോയ്യ, താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നല്ലൊരു പാട്ട് സിസ്റ്ററിലൂടെ നമുക്ക് കേൾക്കുവാൻ തക്കണടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായ നമ്മുടെ ദൈവം നമ്മളെ നടത്തി. ദൈവത്തിന് സ്തോത്രം. നമ്മളെ നടത്തുവാൻ ശക്തനാ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൽ ഹല്ലേലൂയ നാം ആ ദൈവത്തിനായി നാം കാത്തിരുന്നാൽ അവൻ നമ്മെ കൈവിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. വഴികൾ നമുക്ക് അടഞ്ഞാലും അവൻ പുതിയ വഴികളെ തുറക്കുന്നവനാ. കാറ്റിലും കടലിലും ഹല്ലേലൂയ അവന് വഴിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ഹല്ലേലൂയ ദൈവത്തിന്. ആ വലിയവനായ ദൈവത്തെ കാലാകാലങ്ങളിലായി കണ്ടുമുട്ടുവാൻ സ്വർഗം കൃപ നൽകി. അവൻ ജീവസമായി നമ്മളെ ഒരു ദിവസം വഴി നടത്തുന്നു. അൽവിയാത്മീയമായി നമുക്ക് ബലപ്പെടുവാൻ ആ പാട്ട് നമുക്ക് ഉതകിയല്ലോ. ദൈവത്തിന് സ്വാതന്ത്ര്യ കുടുംബമായി മാനിക്കട്ടെ. ഇനിയും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ സ്വർഗം കൃപ ഒട്ടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടിയ കർത്താവിന്റെ ദാസി ഓർത്ത്, ഇപ്രയല്ലെ ഓർത്ത്, ഇന്ന് വൈന സൂക്ഷിക്കുന്ന കർത്താവിന്റെ വിളിയതെ ദാസൻ ഡോക്ടർ മാധുട്ടി പാസ്റ്റർ ഓർത്ത്, അൽവിയ ദൈവത്തിന് സ്തോത്രം. അത് ഈ പ്രയലനായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അപ്പച്ച അവിടുത്തെ പാദപീഠത്തോട് അടുത്ത് ഞാൻ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം മുഴുവൻ കർത്താവേ അവിടുത്തെ അക്കടങ്ങളിൽ ഞങ്ങളെ മറച്ചല്ല കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നല്ലൊരു പോലെ കാലം കർത്താവേ. ഹല്ലേലൂയ. ജയത്തിന്റെ എല്ലാ സ്നേഹം ഘോഷം മുഴുക്കാൻ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബങ്ങളായ വ്യക്തിലായങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ, ദേശങ്ങളിൽ ഹല്ലേലൂയ അവിടുന്ന് സഹായിച്ചില്ല കർത്താവേ. ആപത്തുകൾ, രോഗദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ കർത്താവേ എല്ലാം നിങ്ങളെ വിടുവിച്ചനായി. നന്ദിയോടെ സ്തോത്രം. അപ്പച്ചന്റെ പാദപടുത്തി കർത്താവേ, സന്തോഷത്തോടെ പ്രത്യാശയോടെ ആയിരിക്കാൻ അപ്പാ സത്യത്തിന് നല്ല ഭാഗ്യവസ്ഥയ്ക്കായി നല്ല സമയത്തിനായി കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചന്റെ സന്ധി കഴിക്കുന്ന ഒരു ദിവസം കർത്താവേ. വേറെ ആയിരം ദിവസത്തെ ഗൗതമം തന്നിക്കൊണ്ട് ഈ രാത്രികാലം അവിടുത്തെ പാദപടത്തിലായിരിക്കാൻ അപ്പച്ച ഞങ്ങളെ സഹായിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താപ്പച്ച. ഹല്ലേലൂയ. പാട്ടുപാടിന്റെ ദാസിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികമായി ദൈവത്തിന് വേണ്ടി പാടുവാൻ അനേകർക്ക് അനുഗ്രഹ വശമായി തീരുവാൻ കർത്താവേ. അനേകരെ കർത്താവേ ഹല്ലേലൂയ ദൈവസ്ഥലേക്ക് അടുപ്പിക്കുന്ന കർത്താവേ. ദൈവമേ മകളാക്കി മകളെ അവിടുന്ന് തീർക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബം അനുഗ്രഹിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വചനമായി കടന്നു വരുന്ന ദാസിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താപ്പച്ച. സ്തോത്രം കർത്താവേ. ഏഴുകളെ വചനത്തിന് മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പച്ച. ഏഴ് ഏൽപ്പിക്കുന്ന അപ്പച്ച. അനുഗ്രഹത്തിന് തടസ്സമായി ജീവിതത്തിലുള്ള സകല ഉടമസ്ഥകളെ അപ്പച്ച ഇതാത്രകാലം ഒന്ന് ക്ഷമിക്കണേ, കഴുകണമേ, ശുദ്ധീകരിക്കണേ അപ്പച്ച. യേശുവിന്റെ രക്തം സകല പാവം പോക്കി ശുദ്ധീന്റെ രക്തം കൊണ്ട് അപ്പച്ച സ്തോത്രം ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവങ്ങളിലേക്ക് നോക്കിയ പ്രകാശരായി അവരുടെ മുഖം ലജിച്ചു പോയിട്ടില്ല എന്ന് വിളിച്ച് ഹോവ കേട്ടു. സകല കഷ്ടങ്ങൾ നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. നിങ്ങളുടെ കുറവുള്ള കുറ്റങ്ങളുണ്ട് അപ്പച്ച, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഞാൻ പാതപടത്തോടൊന്ന് പറ്റിച്ചേർന്നിരിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവേ വചനമുഖാന്തരം കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ അപ്പച്ച. ഒഴിഞ്ഞ പാത്രങ്ങളെ അവിടുത്തെ പാതപടത്തിലായിരിക്കുന്നു. വചനം കേട്ട് നിറഞ്ഞ പാത്രങ്ങളായി കർത്താവെ മടങ്ങിപ്പോ അവിടെ നിരയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണീരൊഴുക്കുന്ന വിഷയങ്ങളുണ്ട്, ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട് കർത്താവേ, വേദനപ്പെടുന്ന വിഷയങ്ങളുണ്ട്, മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് കർത്താവേ. അവിടെ നിറയുന്നല്ലോ ഹൃദയങ്ങളെ കർത്താവെ തൂക്കി നോക്കുന്ന അപ്പച്ച. സ്തോത്രം. ഇതാത്രകാലം വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാരമെല്ലാം അവിടെ മേൽ വെച്ചൊഴുക. അവൻ നിന്നെ പുലർത്താവുന്ന ദൈവത്തിന്റെ വചനമാണല്ലോ അപ്പച്ച. സ്തോത്രം.
നന്ദിയോടെ സ്തോത്രം. എന്റെ ദാസിനെ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥി. വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമാണമേ പരിശുദ്ധാത്മാവിൽ കർത്താവ്. വചനം കർത്താവ് ഹല്ലേലൂയ ഞങ്ങളോട് അറിയിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപകള എന്റെ ദാസിനെ കർത്താവ് അവിടുത്തെ സ്വർഗത്തിന്റെ ചിറുങ്കിഴി വഹിച്ചൊളമറണമേ എന്ന് പ്രാർത്ഥി. കുടുംബം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈലിയുടെ ദുരിതത്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥി. കുടുംബം അനുഗ്രഹിക്കണമേ. ദാസൻ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും മറുപടി കൊടുത്ത് മാനിക്കാൻ പോകുന്നതിനായ സ്തോത്രം. താഴ്ത്തേൽപ്പിക്കുന്ന പ്രാർത്ഥനായ സ്തോത്രം. അല്പസമയം അവിടുത്തെ വചനത്തിൽ കർത്താവ് അവിടുത്തെ സഹായിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരവനായിരിക്കണമേ മാനവ മഹത്വം എടുക്കണമേ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നുണ്ടായി കേൾക്കണേ അപ്പച്ച. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അവനെ കേൾവിക്കായി ഹൃദയത്തെ ഏകാഗ്രമാക്കാം. ദൈവഭയത്തോടെ ഹല്ലേലൂയ ദൈവവചന പഠനത്തിനായി നമ്മുടെ കാതുകളെ തിരിക്കാം. ഇന്നത്തെ ദൈവവചന പഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടെന്ന പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. വചന സുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ശേഷദാസൻ മാത്തുക്കുട്ടി പാസ്റ്ററെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ മഹത്വം. താങ്ക് യു തകറ്റം ബ്രദർ. താങ്ക് യു. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയും ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ തക്കണം ദൈവമായ കർത്താവ്. സാവകാശം ഒരുക്കുക. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുവാൻ തക്കണം ദൈവസ്ഥലം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ്. അതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് ആത്മീക വരങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് അതിന്റെ മുഖവരിയായിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കുന്ന ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം നൽകി. ഇന്ന് രാത്രി തുടർന്ന് ആ വിഷയം തന്നെ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ആത്മാവിന്റെ വിവിധ വരങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവസഭയുടെ ആത്മീക പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ആണ് ഇവയൊക്കെ നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം ആ കഴിയുന്നുണ്ട്. ആ കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായം ആണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്താ വിഷയമായി എടുക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രത്യേകമായ ആ ആത്മീക വരങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് ആ കാണുവാൻ തക്കണം കഴിയുന്നത്. ആകയാൽ ഇന്ന് രാത്രി തുടർന്ന് ഈ ആത്മീക വരങ്ങൾ ഓരോന്നായി നാം പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് ക്രിയ ചെയ്യുവാനും അപ്പോൾ തന്നെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കുകയും ഇന്ന് രാത്രിയിലെ വചന ധ്യാനത്തിനായി കൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം 12 8 മുതൽ 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവിന് മഹത്വം. ദൈവത്തിന്റെ സ്തോത്രം. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടും. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യ പ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. കർത്താവിന്റെ മഹത്വം. ആ വാക്യങ്ങളിൽ ഏതാണ്ട് 9 വരങ്ങളെ കുറിച്ചാണ് ആ ഭാഗത്ത് ആ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ അതിനുശേഷം ഈ 12 നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ 28-29 വാക്യങ്ങൾ വരുമ്പോൾ പിന്നെയും ചില വരങ്ങളെ കുറിച്ച് ആ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് സമയം തരുന്നതനുസരിച്ച് വിശദമായി ആ വിഷയങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവിടെ നാം വായിച്ച ഭാഗത്ത് ഒന്നാമതായി ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അപ്പോൾ ആത്മാവിന്റെ ആ ജ്ഞാനത്തിന്റെ വചനം ഒന്നാമത്തെ വരമെന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വരം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോ വിശ്വാസിക്കും വിശേഷാൽ ദൈവദാസന്മാർക്കും വളരെ അനിവാര്യമായ വരങ്ങളിൽ ഒന്നാണ് ജ്ഞാനത്തിന്റെ വചനമെന്ന് നാം ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാനുഷിക ജ്ഞാനം അപര്യാപ്തമായി തീരുകയും അമാനുഷിക ജ്ഞാനം ആവശ്യമായി തീരുകയും ചെയ്യുന്ന അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ പകർന്ന തരുന്നതായ ദൈവിക ജ്ഞാനമാണിത്. ആ ദൈവിക ജ്ഞാനത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം പ്രാരംഭത്തിൽ ചിന്തിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്ന. ദൈവത്തിന്റെ സ്തോത്രം. സ്വാഭാവിക മനസ്സിന്റെ
പരിശ്രമം കൂടാതെ പ്രകൃതിക്കതീതമായ വെളിപ്പാടിനാൽ പ്രാപിക്കുന്ന ജ്ഞാനമാണ് ഇന്ന് രാത്രി നാമ ചിന്തിക്കുന്നത്. ജീവിതത്തിലെ കുഴഞ്ഞു മറിഞ്ഞതായ സാഹചര്യങ്ങളിൽ ഈ ദൈവിക ജ്ഞാനം പ്രകാശ നമ്മുടെ ജീവിതത്തിൽ അത് ചൊരിഞ്ഞ് പ്രകാശം നൽകി തക്ക സമയത്ത് പറയുന്ന വാക്കുകളാണ് ജ്ഞാനത്തിന്റെ ആ വചനമെന്ന തിരുവചനത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം, മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 13:11. ടുനൈറ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടതെന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ മഴയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ പറവീൻ, പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവത്രേ. അപ്പോൾ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത ജ്ഞാനവും വാക്കും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവിന്റെ വാഗ്ദത്തം അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്ത് സംസാരിക്കും എന്ത് പറയുമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെടേണ്ടതായ ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ സംസാരിക്കേണ്ട വിധം സംസാരിപ്പാൻ ആവശ്യമായിരിക്കുന്ന വാക്കുകളെ നൽകിത്തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. When you are taken to the different places, when you don't know what to talk, the Spirit of God will enable you to speak the right words before the authorities. അധികാരിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് മുഖാന്തരം നമ്മൾക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് ദൈവിക ജ്ഞാനം നമുക്ക് പകർന്നു തന്ന് നമ്മളെ മുൻപോട്ട് നടത്തും. ഇന്ന് രാത്രി ദൈവത്തിന് ശ്രമിക്കുന്ന എല്ലാവരും ദൈവിക ജ്ഞാനത്താൽ നിറയുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവെ ഈ വരങ്ങളിൽ ഒന്നാമത്തേതായ ജ്ഞാനത്തിന് വരം കൊണ്ട് എന്നെ നിറയ്ക്കുകയും ചെയ്യുമാറാകണമെന്ന് ആ പ്രാർത്ഥിക്കുകയും അതിനായി വാഞ്ചിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ പല സന്ദർഭങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12:11-12. സംതിങ് റിലേറ്റഡ് ടു ദിസ്. എല്ലാം നിങ്ങളെ പള്ളികൾക്കും കോയമ്മകൾക്കും അധികാരങ്ങൾക്കും മുൻപിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്ന് എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ മഴയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഇനി 21-ാം അധ്യായം 12-14-15 ബുക്ക് ഓഫ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 21:12-15. ഇത് എല്ലാറ്റിനും മുമ്പേ എന്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുൻപിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. ആകയാൽ പ്രതിവാദിപ്പാൻ മുൻപ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. കർത്താവിന്റെ വാഗ്ദത്തമാണ് ആർക്കും എതിർക്കുവാൻ കഴിയാത്തതായ നിലയിൽ എതിർ പറവാനോ കഴിയാത്ത നിലയിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മെ നിറയ്ക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. ആ ദൈവിക ജ്ഞാനം നാം പ്രാപിക്കണം. ദൈവവചനത്തിൽ അനേക ഉദാഹരണങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശലോമോന്റെ മുൻപിൽ 2 സ്ത്രീകൾ ഒരു കുഞ്ഞുമായി വന്ന് അവകാശവാദം ഉന്നയിച്ച സന്ദർഭം നമുക്കറിയാവുന്ന വിഷയമാണ്. അങ്ങനെ നടത്തുമ്പോൾ ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ശലോമോന് നൽകിയ ജ്ഞാനമാണ് ദൈവിക ജ്ഞാനം. അതിന് പരിഹാരം നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്ത വിഷയം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 16-18 വരെയുള്ള വാക്യങ്ങളിലും 24-26 വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തക്ക സമയത്ത് സംസാരിക്കേണ്ട വിധം സംസാരിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക്
നൽകിത്തരും. ആ ചരിത്രം നമുക്ക് അറിവുള്ളതാകൊണ്ട് ആ ഭാഗം എടുത്തു വായിച്ച് അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് സ്ത്രീകൾ കടന്നു വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അത് പറയുമ്പോൾ ശലോമോന്റെ ജ്ഞാനത്താൽ അതിന്റെ യഥാർത്ഥ മാതാവിനെ കണ്ടുപിടിക്കുവാനും ആ പൈതലിനെ ആ യഥാർത്ഥ മാതാവിന് കൊടുക്കുവാനും ആ സാധിച്ച വിഷയം നമുക്ക് അറിവുള്ളതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും ഈ ദൈവിക ജ്ഞാനം നമുക്ക് ദർശിക്കുവാൻ്റെ കൊണം കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 40 മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ലൂക്സ് ഗോസ്പൽ chapter 2 verse 40 onwards, that Jesus Christ also had this wonderful knowledge and this wisdom, or the verses of wisdom he had it. ദൈവത്തിന് മഹത്വം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം മുതൽ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാളാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിൽ വിസ്മയം തോന്നി എന്ന പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ ശിശുവായിരിക്കുമ്പോൾ, ബാലനായിരിക്കുമ്പോൾ, ആ മറ്റു ശിശുഷോടൊന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ജനനത്തിങ്കിൽ തന്നെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനായിരുന്നു എന്ന് ആ ഭാഗത്തു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ യേശുവിനെ കുടുക്കുവാൻ പലപ്പോഴും പരീശന്മാരും സാധുക്കരും പരിശ്രമിച്ച സന്ദർഭങ്ങളിലെല്ലാം തന്റെ ഈ ജ്ഞാനം പ്രദർശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കൊണം കഴിയുന്നുണ്ട്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന ചോദ്യമായി വരുന്ന പരീശന്മാരോട്, ഹേരോദ്യരോടുമുള്ള യേശുവിന്റെ മറുപടിയിൽ ഈ ജ്ഞാനം അത് നമുക്ക് ദർശിക്കുവാനായിട്ട് കൊണം ആ കഴിയുന്നുണ്ട്. യേശു സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യന്റെ മുഖം നോക്കാത്തവനും ആരെയും ശങ്കയില്ലാത്തവനുമാണെന്നുള്ളതായ മുഖപുര പ്രസ്താവിച്ചുകൊണ്ടാണ് അതേ കർത്താവ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 16 മുതൽ 22 ഭാഗങ്ങളാണ്. സമയത്തിന്റെ ദൗർലഭ്യം നിമിത്തം ആ ഭാഗങ്ങളെല്ലാം എടുത്തു വായിപ്പാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഭാഗങ്ങളാണ്. കൈസർക്ക് കരം കൊടുക്കേണ്ടത് എന്ന് യേശു കൊടുക്കണ്ട എന്ന് യേശു പ്രസ്താവിച്ചിരുന്നാൽ യേശു രാജ്യദ്രോഹിയായും റോമൻ ഗവൺമെന്റ് ശത്രുവും മരണശിക്ഷയ്ക്ക് പാത്രീഭൂതനുമാകുമായിരുന്നു. കൈസർക്ക് കരം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യേശു ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കാത്തവനും ദൈവദൂഷകനുമായി തീരുമായിരുന്നു. യഹൂദ ന്യായാധിപ സഭയുടെ കീഴിൽ വിസ്തരിക്കപ്പെട്ട് മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്യുവാനുള്ളതായ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇത് മുന്നറിഞ്ഞതായ യേശു കരത്തിലുള്ള നാണയം കാണിപ്പീനെന്ന് അവരോട് പറയുകയാണ്. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിന് കൈസറുടേതെന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പീനെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ആ വലിയ കുടുക്കിൽ നിന്ന് അതേ തന്നെ കുറ്റം വിധിക്കുവാൻ ഒന്നായ പരീശന്മാരെയും ഹേരോദ്യരുടെയും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ആ കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് അവൻ അതേ ആ വിജയം വരിച്ചതായി നമുക്ക് കാണുവാൻ തക്കണം ആ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ കർത്താവിനെ കുടുക്കേണ്ടതിന് ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ വന്ന ചരിത്രം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം
എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്നുള്ള ഭാഗങ്ങളിൽ ആ ഭാഗം ചിത്രീകരിക്കുന്നുണ്ട്. അവിടെയും ആ പിടിച്ചുകൊണ്ട് വന്നവർ യേശുവിന്റെ ജ്ഞാനത്തിങ്കൽ മറുപടി പറയുവാൻ കഴിയാതവണ്ണം എല്ലാവരും അവളെ വിട്ട് പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേ ആർക്കും അവളെ ശിക്ഷ വിധിക്കുവാൻ കഴിയാതെ കർത്താവ് പറയുന്നു, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോവുക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വാക്കുകൾ, ജ്ഞാനത്തിന്റെ വചനം നാം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ജീവിതം ജ്ഞാനം പകർന്നു കൊടുക്കുന്നുണ്ട് എന്ന് തിരുവചനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുവാനും അത് പ്രയോഗിക്കുവാനുമായി ഈ വരം നൽകപ്പെടുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 53 മുതൽ 55 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. മാത്യുസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 53 ടുവേഴ്സ് ടിൽ 55 വി സീ ദാറ്റ് ദ ബിലീവേഴ്സ് ആൾസോ ഗെറ്റ് ദിസ് വേർഡ് ഓഫ് വിസ്ഡം. ഗാഡ് ഗീവ്സ് ദ ഹോളി സ്പിരിറ്റ് ഇമ്പാർട്സ് ടു ദ ലൈഫ്സ് ഓഫ് ദ ബിലീവേഴ്സ് ഹൗ ടു റെസ്പോണ്ട് ടു ദി അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ്. സാഹചര്യമനുസരിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ തക്കോണം. ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഉപമങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ ഭൃതനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവനും ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ഷീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ ഭൃതനഗരത്തിലും സ്വന്ത ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. കർത്താവിന്റെ ജ്ഞാനത്തെ കുറിച്ച് മറ്റുള്ളവർ വിസ്മയിക്കുന്ന അനുഭവത്തിലേക്ക് വന്നതായ സന്ദർഭമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവിക ജ്ഞാനത്താൽ നാം നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പരിഹരിക്കുവാൻ ഈ ജ്ഞാനം ഏറ്റവും അത്യാവശ്യമായ ആ വിഷയമാണ്. അപ്പോസ്തല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് ആ ഡീക്കന്മാരായിരിക്കുന്നവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അത് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രയോജനമായി തീരുന്നതായ ആ വിഷയമാണ്. ഈ ജ്ഞാനം പ്രാപിച്ചവന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അപ്പോസ്തലനായ യാക്കോബ് ആ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 3 13 മുതൽ 17 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് അപ്പോസ്തലനായ യാക്കോബ് ഈ ജ്ഞാനം പ്രാപിച്ചവന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ആ വിശദീകരിക്കുന്നുണ്ട്. നേർ വി സി വാട്ട് ആർ ദി ക്വാളിഫിക്കേഷൻസ് ഓർ ക്വാളിറ്റീസ് ഓർ വാട്ട് ആർ ദി പ്രൂഫ് ദാറ്റ് ഹി ഹാസ് ബീൻ റിസീവ്ഡ് ദ വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 3 13 മുതൽ 17 വാക്യങ്ങൾ, ബുക്ക് ഓഫ് ജെയിംസ്. അവൻ ജ്ഞാനലക്ഷണമായ സാമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ ശത്രുവിനെ വിരോധമായി പ്രശംസിക്കുകയും പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കവടവും ഇല്ലാത്തതുമാകുന്നു. കർത്താവിന്റെ മഹത്വം
അപ്പോൾ ഉയരത്തുനിന്ന് വരുന്നതായ ജ്ഞാന ലക്ഷണം, ജ്ഞാനം എന്ന് പറയുന്നത് അവിടെ തുടങ്ങുമ്പോൾ തുടങ്ങുന്ന ജ്ഞാന ലക്ഷണം സൗമ്യതയും നല്ല നടപ്പുമാണ്. ഹംബിൾനെസ്, വാക്ക് ക്ലിയർലി ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗാഡ്, നല്ല നടപ്പ്, എക്സംപ്ലററി വാക്ക്, നല്ല നടപ്പ്, സൗമ്യത, ഉയരത്തുനിന്ന് വരുന്ന ജ്ഞാനമുള്ളവരുടെ ആ ലക്ഷണമാണ്. അവന്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ നാം വായിച്ചു അത് ഉയരത്തുനിന്ന ജ്ഞാനം, അത് സമാധാനവും ശാന്തതയും അനുസരണവും കരുണയും തൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടമില്ലാത്തതും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഈ വരം ആവശ്യങ്ങളുടെ മുഖത്ത് പകർന്നു തരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. എന്റെ ചെറുപ്പകാലത്ത് സൺഡേ സ്കൂളില് എന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ പറഞ്ഞു തന്ന ഒരു വാക്യമാണ് യാക്കോബിന്റെ ലേഖനം 1:5. നിങ്ങൾ ഒരുത്തൊരു ജ്ഞാനം കുറവാകുന്നെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിപ്പി, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നു തോന്നുന്നെങ്കിൽ ഔദാര്യമായി വത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ അവനത് ലഭ്യമായി തീരുവാൻ തക്കോണം ഇതിയായിത്തീരും. ഇന്ന് രാത്രി ദൈവം ശ്രമിക്കുമ്പോൾ ദൈവിക ജ്ഞാനം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് ദൈവത്തോട് നാം ചോദിക്കണം. കർത്താവേ, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എന്റെ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ നിന്റെ ദിവ്യ ജ്ഞാനം കൊണ്ട് എന്റെ ഹൃദയങ്ങളെ അഥവാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവം ഈ ജ്ഞാനത്തിന്റെ വചനം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 10:20 നാം ഇങ്ങനെ വായിക്കുന്നു, പറയുന്ന നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചാൽ അത് പറയുന്നത് നാം ആയിരിക്കില്ല, ദൈവത്തിന്റെ ആത്മാവ് ആ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മെ നിറച്ച് ആത്മാവ് തന്നെ സംസാരിപ്പാൻ തക്കോണം ഇടിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പിതാവിന്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിച്ചാൽ രാജാക്കന്മാരുടെ മുൻപിലും നാടുവാഴികളുടെ മുൻപിലും നിൽക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടത് എന്ന് വിചാരപ്പെടാതെ പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് അത്രേ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒന്നായ ദൈവിക ജ്ഞാനം കൊണ്ട് പറയേണ്ടത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ പറയണമെന്ന് നമുക്ക് ബുദ്ധി ഉപദേശി തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഓരോ ദിവസവും നാം അനേക കാര്യങ്ങളെ സംസാരിക്കുന്നവരാണ്. അത് ഒരു ആ പുസ്തകത്തിൽ ഇങ്ങനെ വായിപ്പാൻ തക്കണം ഇടയായി, ശരാശരി ഒരു പുരുഷൻ ഒരു ദിവസം 29,000 വാക്കുകൾ ആ സംസാരിക്കുന്നു, ഒരു സ്ത്രീ 35,000 വാക്കുകൾ സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ആ സംസാരിക്കുന്ന ഒരു ദിവസത്തെ നാം എത്രമാത്രം വാക്കുകൾ പ്രസ്താവിക്കുന്നു എന്ന് നാം ആരും കണക്ക് എണ്ണിയിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ അതിൽ പല വാക്കുകളും ഒരർത്ഥവുമില്ലാത്തതും വൃഥാവായിട്ടുള്ള വാക്കുകളും അന്യരെ ദുഷിക്കുന്നതായ വാക്കുകൾ തന്നെ തന്നെ നീതീകരിക്കുന്നതായ വാക്കുകൾ മറ്റുള്ളവരെല്ലാം കുറ്റക്കാർ എന്ന് കണ്ടുപിടിക്കുന്നതായ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായ വാക്കുകൾ ആയിരിക്കും നാം എല്ലാം പലപ്പോഴും ആ പറയുന്ന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ഒരു ദൈവസ്ഥലിൽ തീരുമാനം എടുക്കണം, അധികം ധാരാളം വാക്കുകൾ സംസാരിച്ച് സദൃശവാക്യങ്ങളുടെ പുസ്തകം 10 അതിന്റെ 19 വാക്യത്തിൽ നാം വായിക്കുന്നത് വാക്കുകൾ പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കില്ല. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് പാപങ്ങളും ലംഘനങ്ങളും ഉണ്ടാകുവാനുള്ളതായ ആ സാധ്യതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എന്റെ വാക്കുകൾ
ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നതായ വാക്കുകളാണോ ഞാൻ പറയുന്നത്? അതോ വെറുതെ വൃഥാ വാക്കുകൾ പറഞ്ഞ് അന്യരെ വേദനിപ്പിച്ച് മറ്റുള്ളവരെ ദുഷിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വമില്ലാത്ത വാക്കുകളാണോ പറയുന്നതെന്ന് പലപ്പോഴും നാം ഒന്ന് ചോദന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പല സമയങ്ങളിലും അയ്യോ ഞാൻ തെറ്റായി സംസാരിച്ചുവല്ലോ എന്ന് ഓർത്ത് വ്യസനിക്കുന്നതായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനസാക്ഷിയും നീ സംസാരിച്ച തെറ്റ് എന്ന് നമ്മെ കുറ്റം ചുമത്തുന്നതായ സന്ദർഭങ്ങൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം പാപം ചെയ്യുവാൻ കൂടുതൽ പാപത്തിലേക്ക് വീണുപോകുവാനുള്ളതായ ആ സാധ്യത ഉണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആകിയാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവിന്റെ സഹായം തേടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആത്മാവ് സംസാരിക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും ദൈവഹിതമനുസരിച്ച് സംസാരിക്കുവാൻ തക്കണം ഇടിയായി തീരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ സംസാരിക്കുവാൻ അതെ നമ്മളിൽ പ്രക്രിയ ചെയ്യുവാൻ തക്കണം നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസിനെ കുറിച്ച് അപ്പോസ്തല പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന സ്തെഫാനോസ് സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസിന്റെ വാക്കുകൾ ജ്ഞാനത്തോടുള്ളതും ആത്മാവോടുകൂടെയും ഉള്ളതായതുകൊണ്ട് അത് ആ ശത്രുക്കളായി ആ പരീശന്മാരായി സാധുക്കരായി ആ സ്തെഫാനോസിനെ കല്ലെറിയുവാൻ കൊണ്ടുവന്നായ ആളുകൾക്ക് അവന്റെ വാക്കിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല, എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. അപ്രകാരമുള്ള വാക്കുകളുടെ ശക്തി കർത്താവ് നൽകും. ദൈവത്തിന് സ്തോത്രം. നാം കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ശരണപ്പെട്ട് അവനിൽ തന്നെ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ബുദ്ധിയും ഞാനും നൽകിത്തരും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിന്റെ അനുഭവം യെശയ്യാവ് പറയുന്നത് അത് അതിന്റെ 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ആ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ഐസിയ chapter 50 verse 4 what Isaiah is talking about the God's wisdom and the strength of God. ദൈവത്തിന് മഹത്വം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. രാവിലേതോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിനെ അവൻ എന്റെ ചെവി ഉണർത്തുന്നു. കർത്താവിനെ കുറിച്ച് പറയുകയാണ് യെശയ്യാവ് പറയുമ്പോൾ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവരുടെ ചെവി ഉണർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. തളർത്തിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ്. ദൈവമക്കളെ, തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, വേദനിക്കുന്നതായ ഹൃദയങ്ങളെ ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അതേ വസ്തുത എന്ന് പറയുന്നത്. ആ തളർന്നിരിക്കുന്നതിന് ശക്തി പകരുവാൻ, ബലം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നു. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ, നീ വേദനപ്പെടുമ്പോൾ, നീ നിരാശപ്പെടുമ്പോൾ നിന്നെ താങ്ങി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം, ദൈവികമായ ദിവ്യജ്ഞാനം കൊണ്ട് നിന്നെ നിറച്ച് പുതിയ ആത്മാവിനാൽ, പുതിയ കൃപയാൽ, പുതിയ വരങ്ങൾ നൽകി നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയും അത് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ അവന്റെ മുന്നിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ വിഷയം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ സാക്ഷി നമ്മുടെ അനുഭവമായി തീരട്ടെ. ക്രിസ്തു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയം ശുഭവചനത്താൽ കവിയുവാൻ തക്കണം ഇടയായി തീരട്ടെ. അത് 45-ാം സങ്കൃതമായി എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദി രാജാവിന്റെ സമർത്ഥനായ ഏകന്റെ എഴുത്തുപോലാകുന്നു എന്നൊക്കെ നമുക്ക് വായ്പാൻ തക്കണം കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞാൽ, ശുഭവചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുവാൻ, അതേ ശുഭവചനത്താൽ കവിയുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം.
നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തില് നല്ല നിക്ഷേപത്തിന് നല്ലത് പുറപ്പെടുവിക്കുന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ദൈവമക്കളെ, സ്വർഗീയമായ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ സകലത്തെയും അവന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നാം സമർപ്പിക്കണം. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സകലതും ചെയ്ത് തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വായു തുറക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ ആ ജ്ഞാനത്തിന്റെ വചനം കൊണ്ട് നിന്നെ നിറച്ച് സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ പ്രാഗൽഭ്യം നൽകിത്തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ജ്ഞാനം ലഭിപ്പാൻ ഞാൻ മുമ്പേ ഓർപ്പിച്ച ഭാഗം പിന്നെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സരിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, എന്നാൽ അവനത് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവിക ജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവിക ജ്ഞാനത്തിനായി നമുക്ക് വാഞ്ചിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിച്ചപ്പോൾ അവിടെ വായിച്ച മറ്റൊരു വിഷയം ഇതാണ്, അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനത്തിന്റെ വചനം, അതൊരു വരമായിട്ടാണ് നമുക്കവിടെ കാണുവാനായിട്ട് ആ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. തിരുവഴുത്തിൽ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ തക്കോളം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനം ഒരു വിഷയത്തെ പരിഗണിക്കുന്ന അറിവും പരിജ്ഞാനം ആ വിഷയത്തെ പ്രവർത്തനത്തിൽ പ്രദർശിപ്പിക്കുന്ന അറിവുമാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ആ പരിജ്ഞാനം ആ വിഷയത്തെ അതെ ആ പരിഗണിക്കുവാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളതായ ജ്ഞാനം, മറ്റൊന്ന് അതെങ്ങനെ പ്രദർശിപ്പിക്കണമെന്നുള്ള അറിവാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നാഥാൻ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം, ദാവീദിന്റെ പാപത്തെക്കുറിച്ച് അതേ ദൈവത്തിന്റെ വെളിപ്പാടുണ്ടായപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് പോകുന്നതായ ആ സന്ദർഭം നമുക്ക് അറിവുള്ള വിഷയമാണ്. ആ ദാവീദിന്റെ പാപത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനം നാഥാൻ പ്രവാചകന് ലഭിച്ചു. അത് പ്രദർശിപ്പിക്കുവാനുള്ളതായ പരിജ്ഞാനവും അത് നാഥാൻ പ്രവാചകന് ദൈവം കൊടുത്തു. ആയതിനാൽ ദാവീദിനെ മാനസാന്തരത്തിലേക്കും ഏറ്റുപറച്ചിലേക്കും നടത്തുവാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ പ്രതിഫലമായാണ് ദാവീദ് ദൈവത്തിൽ സങ്കീർത്തനങ്ങൾ രചിക്കുന്നത്. അതേ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് മറക്കിത്തരണമേ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയിലേക്ക്, അനുതാപത്തിലേക്ക്, ഏറ്റുപറച്ചിലേക്ക് അതേ ദാവീദിനെ നടത്തിയത് നാഥാൻ പ്രവാചകന്റെ പരിജ്ഞാനത്തോടുകൂടെയുള്ള ഇടപെടൽ കൊണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ വാക്കുകൾ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അതേ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഇന്ന് ചില പ്രവാചകന്മാർക്ക് ജ്ഞാനത്തിന്റെ വരത്താൽ ചില വിഷയങ്ങൾ വെളിപ്പെട്ട് കിട്ടിയാലും അത് പരിജ്ഞാനത്തോടെ പ്രദർശിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ സഭകളിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിഷയവും നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ദൈവിക ജ്ഞാനത്തോടൊപ്പം തന്നെ ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ പ്രദർശിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന പരിജ്ഞാന ദൈവമേ എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ഓ, വി നീഡ് ടു ഹാവ് ദ വിസ്ഡം ആൻഡ് വി ഹാവ് ടു ഹാവ് ദി നോളജ് ഹൗ ടു പ്രസന്റ് ദീസ് വേർഡ്സ് ഓഫ് വിസ്ഡം വിച്ച് വി റിസീവ്ഡ്. ഓരോ വിശ്വാസിക്കും വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടുകൂടെ പരിജ്ഞാനവും ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:5. ദൈവത്തിന് സ്തോത്രം. അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ.
അപ്പോൾ വീര്യമില്ലാത്ത വിശ്വാസം പ്രയോജനരഹിതമാണ് എന്ന് ആ തിരുവനന്ത് നമുക്ക് വായ്പാൻ തുടങ്ങാൻ കഴിയുന്നുണ്ട്. എന്നാൽ വീര്യത്തിന് പരിജ്ഞാനത്തിന്റെ കടിഞ്ഞാനും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ് ദൈവത്തിന് സ്തോത്രം. അത് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ കർത്താവെ ആ പരിജ്ഞാനം കൊണ്ട് തന്നെ നിറയ്ക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതേ ദൈവസന്നിധിയിൽ ഹോശിയ പ്രവാചകൻ വിളിച്ചു പറയുന്നത് പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ബിക്കോസ് ദർ ഇസ് നോ വിസ്ഡം, ദർ ഇസ് നോ നോളജ്, പീപ്പിൾ ആർ പെരിഷിംഗ്. അത് ദൈവത്തിന് സ്തോത്രം. അത് ജ്ഞാനം പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ഹോശിയാപ്പുഴ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവിക മനസ്സിലെ യാഥാർത്ഥ്യങ്ങളെ വ്യക്തമാക്കുന്നുള്ള പ്രകൃത്യാതീത കഴിവാണ് ആ പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനത്തിന്റെ വചനം പ്രധാനമായി സഭാപരിപാലനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ ആ വിഷയമാണ്. വാക്വൈഭവം പരിജ്ഞാനമല്ല. പൗലോസ് പറയുന്നത് ഞാൻ വാക്വൈഭവം ഇല്ലാത്തവൻ എങ്കിലും പരിജ്ഞാനമില്ലാത്തവൻ അല്ല എന്നാണ്. കർത്താവിന് മഹത്വം. ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും ഒരുമിച്ച് പോകുന്നതാണെന്ന് നാം മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ആ വിഷയമാണ്. അതുകൊണ്ട് ദൈവത്തോട് നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ജ്ഞാനത്തിന്റെ വചനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വചനം, ആ വരം എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നാം വായിക്കുമ്പോൾ ആ 3-ാമതായി പത്രോസ് കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. 3-ാമത് നാം അവിടെ കാണുന്നത് വിശ്വാസം എന്ന ആ വരത്തെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും വിശ്വാസികളാണെങ്കിലും വിശ്വാസത്തിന്റെ വരം അതേ ആ നമ്മൾ അതേ വ്യത്യസ്തമായ നിലയിലാണ് കാണുവാൻ തക്കണം ആ കഴിയുന്നത്. രക്ഷയ്ക്കു വേണ്ടിയുള്ള വിശ്വാസമല്ല ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവന് വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവന് ദൈവം കൊടുക്കുന്ന മറ്റൊരു വരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നത് ദൈവത്തിന്റെ സഹജ ഗുണത്തിൽ വീക്ഷിച്ചുകൊണ്ട് ദൈവിക വാഗ്ദത്തത്തിൽ അടിയുറച്ച് നിൽക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്യുമ്പോൾ അല്പം പോലും സംശയിക്കാതെ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ധൈര്യമായി ഉറയ്ക്കുവാൻ തക്കവണ്ണം നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസമാണിത്. ഇന്ന് രാത്രി വിഷയങ്ങളുടെ മുഖത്ത് പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് ശരണപ്പെടുവാൻ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ആ വിശ്വാസത്തെ ഉറപ്പിച്ച് നമ്മെ നിർത്തി മുൻപോട്ട് നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മക്കളെ വിശ്വാസം ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ അളവ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലയിലാണ് ലഭിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വിവിധ നിലയിലാണ് ദൈവത്തിന്റെ ആ വിശ്വാസം നമുക്ക് ലഭ്യമായി തീർന്നിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഉണ്ണുണ്ണി സാറിന്റെ ആ ജീവചരിത്ര പുസ്തകത്തിൽ ഒരു സംഭവം നടന്നത് വായ്പാൻ തക്കണം എനിക്കിടയായി. ദൈവത്തിന് സ്തോത്രം. വിശ്വാസവീരനായ സാമ്പവർഗത്തിൽപ്പെട്ട ഒരു മോശ സഹോദരനെ കുറിച്ച് ആ ഉണ്ണുണ്ണി സാറിന്റെ കെ ഇ അബ്രഹാമിന്റെ ജിയോ ചരിത്ര പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പുനലൂരിൽ ഒരു കൺവെൻഷൻ നടക്കുവാൻ ക്രമീകരണം ചെയ്തായ സന്ദർഭമാണ്. പന്തലിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാർമേഘം ഇരുണ്ടുകൂടി ഉടൻ മഴ പെയ്യും
ഈ യോഗം നടക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഉണ്ണി സാർ അടുത്തു വന്ന് പന്തലിട്ടുകൊണ്ടിരുന്നായ മോശ സഹോദരോട് ഇങ്ങനെ പറഞ്ഞു, മോശ സഹോദര മഴ പെയ്യുവാൻ തുടങ്ങിയാണല്ലോ, ഇത് യോഗം നടക്കുക സാധ്യമല്ലല്ലോ. അപ്പോൾ മോശ സഹോദരൻ സാറിനോട് പ്രതിപദിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സാറ് ദൂത് ഒരുക്കിക്കൊണ്ടാട്ട് മഴയുടെ കാര്യം ഞാൻ ഏറ്റു. അധികം താമസിയാതെ അന്തരീക്ഷത്തിൽ ശക്തിയേറിയ കാറ്റ് അടിക്കുകയും കാർമേഘ മണ്ഡലം നാനാഭാഗത്തേക്ക് ചിതറിപ്പോകുകയും ചെയ്തായിട്ട് കണ്ടു. യോഗങ്ങൾ അന്ന് രാത്രി അനുഗ്രഹമായി നടന്നു. പാസ്റ്റർ കെ ഇ എബ്രഹാം തന്റെ ആത്മകഥയിൽ വിവരിച്ച ഒരു സംഭവമാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഓർപ്പിച്ചത്. ആ മോശസഹോദരന്റെ വിശ്വാസം എന്ന് പറയുന്നത് സാഹചര്യം മുൻപിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന ആ വിശ്വാസം ആ രാത്രിയിലെ കൺവെൻഷന് അനുഗ്രഹമാക്കി തീർത്തുവെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുഖത്ത് വിശ്വാസത്തിൽ പതറിപ്പോകാതെ നമ്മെ രക്ഷിച്ചതായ ദൈവം ആ സാഹചര്യത്തിലും എന്നെ നടത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളവൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ അത് ആ നാമ പതറിപ്പോകുവാനല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് മുമ്പിലും വിശ്വാസത്തോടെ നിന്ന് കർത്താവിന്റെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുമെന്നുള്ളതായ അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന് 21 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അത് പർവ്വതത്തെ നീക്കുവാൻ കഴിയുന്നതായ വിശ്വാസം, ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും, ആദ്യത്തക എന്ന് പറഞ്ഞാൽ അത് പർവ്വത സമാനമായി ജീവിതത്തിൽ ഉയർന്നു വരുന്നതായ ഏത് പ്രശ്നമായിരുന്നാലും ആ പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവമായ കർത്താവ് എനിക്ക് വിടുതൽ നൽകുമെന്നുള്ളതായ ആ വലിയ ഉറപ്പ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് നമ്മുടെ ജീവിതത്തിൽ അത് ഈ ശുശ്രൂഷയ്ക്ക് അതിർവയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ വിശ്വാസം, നാം ആ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ, വിശ്വാസത്തിൽ അത് ആ നാമ ദൈവത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമെന്ന് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ വിശ്വാസം നഷ്ടമാകുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം പഠിപ്പിക്കും തിമത്യോസിന്റെ 2-ാം. അപ്പോൾ ആത്മീക വരങ്ങൾ, ദൈവിക ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ ആ ദൈവിക ജ്ഞാനത്താൽ നാം നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ആ മറ്റൊന്ന് വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ നമ്മെ നടത്തുവാൻ തക്കവണ്ണം ദൈവ ശക്തനാകിയാൽ ദൈവകരങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ വീണുപോകാതെ നിലനിൽപ്പ് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി ലൈനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് തന്റെ ആ ആത്മീക വരകൾ കൊണ്ട് നിറയ്ക്കേണ്ടതിനായി ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയും ദൈവത്തിനെ ശുശ്രൂഷിപ്പാണല്ലോ. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് സംസാരിച്ചല്ലോ. ദൈവത്തിന്റെ ദിവ്യജ്ഞാനത്തിന്റെ ആ വചനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ പരിജ്ഞാനം നൽകിത്തരണമേ. വിശ്വാസത്തോട് കർത്താവ് ഞങ്ങൾ ഈ ദിവസങ്ങളുടെ പ്രശ്നങ്ങളുടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു വരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ വിഷയങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി മറുപടി നൽകി സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവില് അവിടെ നിരുത്തണമേ. തിരുനാമത്തിന് വേണ്ടി സകലവുമാക്കി തീർക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. പ്രേരണന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണേ. ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ലിഡിയും തകത്തെ പ്രതി കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു.
വചനം വായിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ കൊണ്ട് പ്രാർത്ഥിക്കുക, അവരെ ഇനി സഹായിക്കണം, കൃപയി കാക്കണം. യേശു കൃഷ്ണ നാമത്തിൽ യാചിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. താങ്ക് യു പാസ്റ്റർ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇന്ന് സന്ധ്യാസമയം കർത്താവിന്റെ വിലയേറിയദാസൻ അതൊരു പാസ്റ്ററിലൂടെ ദൈവത്തിന് സ്തോത്രം. ബൈശ്രോ പരിശുദ്ധാത്മാവിന്റെ വരത്തെ കുറിച്ച് നമുക്ക് കേൾപ്പാൻ തക്ക വേണ്ടിയായി തീർന്നല്ലോ. വരങ്ങളിൽ മൂന്ന് വരങ്ങൾ ആണ് ഇന്ന് നമുക്ക് പഠിപ്പാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, അതെ വിശ്വാസത്തിന്റെ വരം. ബൈശ്രോ ഹല്ലേലൂയ, അത് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള അടുത്ത ആഴ്ചകളിൽ അതേക്കുറിച്ച് നമുക്ക് വിശദമായി പഠിപ്പാൻ തക്കണം. ദൈവയുടെയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്കായി, ഹല്ലേലൂയ, പുരോഗതിക്കായി ആണ് ഈ വരങ്ങൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാ നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ബൈശ്രോൾ, അതെ, നമ്മൾ പരിജ്ഞാനം കുറവെങ്കിൽ ദൈവത്തോടെ അപേക്ഷിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തിരുവേനം നമ്മളോട് ആവശ്യപ്പെടുന്നെന്ന് ദിവാസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമ്മൾ പരിജ്ഞാനം കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ബൈശ്രോൾ, സൗമ്യതയും സമാധാനവും ശാന്തതയും അതെ നമ്മളിൽ ഉണ്ടാകുവാൻ തക്ക വേണ്ടിയായി തീരും. പരിജ്ഞാനത്തിന്റെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ബൈശ്രോൾ, വരം നമ്മളിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതേ വിഷയങ്ങള് പരിഗണിപ്പാൻ വേണ്ട കഴിവ് നമുക്ക് ലഭിക്കാൻ തക്കവണ്ടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. അത് പ്രദർശിപ്പാനുള്ള കഴിവ് നമുക്ക് ലഭിക്കാൻ തക്കവണ്ടിയായി തീരും. ജ്ഞാനത്തിന്റെ വരം നമുക്ക് വരും നമ്മൾ ലഭിക്കുമ്പോൾ. അതേ വിഷയങ്ങളെ പരിഗണിപ്പാനുള്ള കഴിവ് നമുക്ക് ലഭിക്കാൻ തക്കവണ്ടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതേ വിശ്വാസം എന്നത് കാര്യം രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തെ കുറിച്ചല്ല. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരായ നാം, ദൈവത്തിന് സ്തോത്രം, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവവാക്തത്തിൽ ഉറച്ചു നിൽപ്പാൻ, അതെ, ദൈവത്തിന് സ്തോത്രം, ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തെ കുറിച്ച്, അതാണ് വിശ്വാസത്തിന്റെ ഫലം. ഹാൽവ എന്ന രാമദാസ് നമ്മളെ പഠിപ്പിക്കുണ്ടായി. സന്ധ്യാസമയവും കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യ അൽവിയ ദൈവത്തിന് ദിവ്യ ഉപയോഗിച്ചല്ലോ. നമുക്ക് അത് അനുഗ്രഹമായി തീർത്തോർത്ത് നമുക്ക് സ്തുതിക്കാം. കേൾക്കപ്പെട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയേട്ട് രാത്രി കാലം അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. വരും ദിവസങ്ങളിൽ ദിവ്യ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് ദൈവവചനപ്രകാരം മുന്നേറുവാൻ, ദൈവത്തിന് സ്തോത്രം, നിത്യ എത്തിച്ചേരുവാൻ വലിയ ദൈവം നമുക്കിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുള്ള ദൈവമേ സ്വർഗീയ പിതാവി, ഈ വലിയ സമയത്തിനായി സ്തുതിക്കുന്നു. ഇവതിനാഴ്ചയുടെ സന്ധ്യാസമയവും തിരുവചന പഠനത്തിന് മുമ്പിൽ ഞാൻ കയറിപ്പാൻ സ്വർക്കൊരുക്കിയ വലിയ അവസരത്തിനായി സ്തുതിക്കുന്നു. ദൈവത്തിൽ കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതെ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അതെ വിശ്വാസത്തിന്റെയും ഹല്ലേലൂയ മൂന്ന് വരങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിപ്പാൻ തക്കവടിയായി തീർന്നു. പല ദിവസകാലത്ത് പ്രാപിച്ചെടുപ്പാൻ വേണ്ട കൃപയുടെ നിങ്ങൾ തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബമായി മാനിക്കണമേ. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ മറ്റു ഉപയോഗിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടിയ ബെറ്റ്സി തോമസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിക്കുമാറകണമേ. ഹല്ലേലൂയ, ഇനിയും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ ഇടയാക്കണമേ. ആത്മീയമായി, ഭൗതികമായി അവരെ അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ഹല്ലേലൂയ, അവരെയും കുടുംബമായി മാനിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേരണ നേതൃത്വം കൊടുക്കുന്ന ഭവനത്തെ തീർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഇന്ന് സന്ധ്യാസമയം ഇതിൽ പങ്കാളികളായി ഏവരെയും തീർക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. എവരെ അവരെ അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ. ഇനി അടുത്താഴ്ചങ്ങൾ കൂടി വരുവോളും അവിടുത്തെ മേഘത്തിന്റെ കീഴിയണങ്ങളെ കാക്കണം. സർവമാനുമോത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. താഴ്ത്തി പരിമേൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോട് കേട്ട ക്രൂരത്തരം വളണമേ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്തിക്കുട്ടി സാമുവല നമ്മുടെ മധ്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം ശുശ്രൂഷിപ്പാൻ തക്കോണം. അഭിഷേകത്തോടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയും ഇന്ന് രാത്രി കാലം ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ തങ്കച്ചാനി ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഈ സെഷൻ ലീഡ് ചെയ്യുവാൻ തക്കണം ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ട് കർത്താവിന്റെ ദാസനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടത് പാട്ട് പാടുവാൻ തക്കോണം. സിസ്റ്റർ ബെറ്റ്സി തോമസിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ആ കുടുംബത്തെയും ദൈവരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവരവും അതുപോലെ പരിജ്ഞാനവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനം മാത്രമല്ല, പരിജ്ഞാനവും നമുക്ക് ലഭിക്കുവാൻ തക്ക വേണം. ഇന്ന് രാത്രി കാലം ദൈവസിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി കാലം വായിച്ച വചനത്തിന് തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഹല്ലേലൂയ, പൊതു പ്രയോജനത്തിനായി ഇതൊക്കെയും നൽകപ്പെടുന്നു. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി
കർത്താവിന്റെ വരം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുപ്രയോജനത്തിനായിട്ടാണ് കർത്താവ് നൽകിയിരിക്കുന്നതായ ആ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസ്നേഹം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം തന്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വരം കർത്താവ് നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ വരം തീർച്ചയായിട്ടും പ്രയോജനത്തിനായിട്ട് വിനിയോഗിപ്പാൻ ദൈവസനെ നമ്മെ തന്നെ സമർപ്പിക്കാം, എന്നെ തന്നെ സമർപ്പിക്കുന്നു, നമുക്ക് ഓരോ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കും. കർത്താവേ, വിശ്വാസത്തിന്റെ വരം, രോഗശാന്തിയുടെ വരം, പരിജ്ഞാനത്തിന്റെ വരം, ആത്മാവിന്റെ വരം, ഇതൊക്കെയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ രാത്രിക്കാലം നമുക്ക് ദൈവസനിൽ പ്രാർത്ഥിക്കാം. നാളെ രാവിലെ സമയം 5 മണിക്ക് വീണ്ടും ദൈവസനയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ്റെ കൊണ്ട് നമുക്ക് ദൈവസനയിൽ കൂടി വരാം. ദൈവമായ കർത്താവ് അതിനാട് നമ്മെ ബലപ്പെടുത്തട്ടെ. നാളെ വൈകിട്ട് 8:30 കുഞ്ഞുങ്ങളുടെ സെഷനും 9 മണിക്ക് മലയാളം പ്രയർ ലൈനും ഉണ്ടായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ ദൈവസനിൽ സന്തോഷിപ്പാനും ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രയർ ലൈനിൽ യാതൊരു തടസ്സവും വരാതെ വേണം, കണക്ഷനിൽ ഒന്നും ഒരു പ്രയാസം വരാതിരിക്കാൻ കൊണ്ട് നമുക്ക് അതൊന്നും പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. ലോകം നൽകാത്ത ശാശ്വത ശക്തി.